ലേവിയ പുസ്തകം അഞ്ചാം അധ്യായം. അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ അകൃത്യയാഗത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ പാപയാഗത്തിന്റെ 2 വകുപ്പുകളും കൂടി ചേർന്നാണ് ഈ ഭാഗത്തിന് ഈ ഭാഗം മുൻപോട്ട് പോയിരിക്കുന്നത്. അകൃത്യയാഗവുമായി കണക്കാക്കുവാനുള്ള തടസ്സം പ്രധാനമായും പ്രായശ്ചിത്തത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പാപയാഗമായിട്ടും അകൃത്യാഗമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് പരക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ്. ഒരു സംഭവത്തെക്കുറിച്ച് സാക്ഷി പറയുവാൻ കഴിവുള്ള വ്യക്തി ഒഴിഞ്ഞു മാറുന്നതാണ് ഇവിടുത്തെ വിഷയം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയാതെ പോയാൽ, അറിയാതെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കേണ്ടതാണ്. ഒരുത്തൻ ആണയിടുന്നത് കേട്ടു, ആ കുറ്റത്തിന് അവൻ സാക്ഷിയാണ്. എന്നാൽ സാക്ഷി പറയാൻ ആഹ്വാനം വരുമ്പോൾ അതിനെ അവഗണിച്ചാൽ അത് കുറ്റകരമാണ്. അവൻ അറിയുകയോ കേൾക്കുകയോ ചെയ്ത കാര്യം മൂടിവെച്ചാൽ അത് കുറ്റകരമാണ്. ന്യായാധിപന്റെ മുമ്പിൽ സാക്ഷ്യം പറയേണ്ടതാണ്. അല്ലെന്ന് വരികിൽ കുറ്റം വഹിക്കും, ശിക്ഷ അനുഭവിക്കുകയും വേണം. 4:13 അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. യാദൃച്ഛികമായി സംഭവിക്കുന്ന കാർമ്മികമായ അശുദ്ധി ഏതെങ്കിലും അശുദ്ധ മൃഗത്തിൻ്റെ പിണമോ അശുദ്ധമായ സ്പർശമോ ഉണ്ടായാൽ അവനത് അറിയാതിരുന്നാലും അശുദ്ധനും കുറ്റക്കാരനുമാണ്. ലേവിയ പുസ്തകം 11:24 അത് വിശദമാക്കുന്നുണ്ട്. നിർവിചാരമായി ചെയ്യുന്ന ശപഥം, അതായത് ശപഥം ചെയ്തിട്ട് നിവർത്തിക്കാൻ മറന്നാൽ അതിനെക്കുറിച്ച് അറിയുമ്പോൾ കുറ്റക്കാരനാകും. കുറ്റമാണെന്ന് അറിയുമ്പോൾ കുറ്റം ഏറ്റുപറയണം. മാത്രമല്ല, യഹോവയ്ക്ക് ഒരു പെൺ ആട്ടിൻകുട്ടിയെ പെൺ കോലാടിനെയോ പാപയാഗമായി അർപ്പിക്കണം. അവൻ്റെ പാപത്തിനു വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം ചെയ്യണം. പാപയാഗത്തിന് ദരിദ്രനു വേണ്ടിയുള്ള സൗജന്യം 4 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി എന്ന ബോധ്യം വന്നാൽ ഒരു സാധാരണക്കാരനും പാപയാഗം അർപ്പിക്കേണ്ടതാണ്. നിബന്ധനയുള്ള യാഗങ്ങൾ അർപ്പിക്കുവാൻ അവന് സാമ്പത്തികമായ കഴിവില്ലെങ്കിലും അവൻ്റെ പാപത്തിന് പരിഹാരമായി അവന് കഴിവുള്ളതനുസരിച്ചുള്ള യാഗം അർപ്പിക്കണം. അതുകൊണ്ട് അവൻ 2 കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരണം. അവയിലൊന്ന് പാപയാഗവും മറ്റേത് ഹോമയാഗവും ആണ്. ഇനിയും അതിനേക്കാൾ ദരിദ്രൻ അഥവാ പരമദരിദ്രൻ ഒരിടങ്ങഴി നേരിയ മാവ് അർപ്പിച്ചാൽ മതി. അതിൽ എണ്ണയോ കുന്തിരിക്കമോ ചേർക്കാൻ പാടില്ല. പാപത്തിന് പരിഹാരമായി ക്രിസ്തു അർപ്പിക്കപ്പെട്ടു. എബ്രായർ 13:11. ക്രിസ്തു പാപികളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുറ്റക്കാരൻ്റെ പാപം വഹിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പാപയാഗം. യെശയ്യാവ് 53. സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുകയാണ്. സങ്കീർത്തനം 22 വിശദമായി ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഈ യാഗം ക്രിസ്തുവിൻ്റെ അനന്തമായ വിശുദ്ധിയെ വ്യക്തമാക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നുവെന്ന് 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അകൃത്യയാഗത്തെക്കുറിച്ച് പറയുന്നത് 5:14 മുതൽ 6:7 വരെ. ഏതെങ്കിലും അബദ്ധവശാൽ ചെയ്ത ഒരു പ്രത്യേക കുറ്റത്തിനു വേണ്ടി ചെയ്യുന്ന പ്രായശ്ചിത്തമാണ് അകൃത്യയാഗം. വിശുദ്ധ മന്ദിരത്തിൻ്റെ തൂക്കപ്രകാരം പുരോഹിതൻ മതിക്കുന്ന വിലയുള്ളതും ഊനമില്ലാത്തതുമായ ആട്ടുകൊറ്റനെയാണ് പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടത്. അകൃത്യയാഗം യാഗത്തെയും
വീണ്ടെടുപ്പിനെയും അഥവാ പ്രതിപകരമായി കൊടുക്കുന്ന റെസ്റ്റിറ്റ്യൂഷനെയും ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപം ചെയ്താൽ യഥാർത്ഥ മാനസാന്തരം തെറ്റായ കാര്യങ്ങളെ നാം തന്നെ ഓർക്കുന്നതാണ്. അതിന് ഉള്ള പാപ പരിഹാരം വരുത്തിയേ മതിയാകുള്ളൂ. ജന്മനാ പാപികളായിരുന്നവരുടെ പാപത്തെ പരിഹരിക്കുന്നതിനാണ് പാപയാഗം. നാം എല്ലാവരും ജന്മനാ പാപികളായിരുന്നല്ലോ. എന്നാൽ അകൃത്യാഗം ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപം ദൈവവുമായി ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപമാണ് പിന്നെ അകൃത്യാഗം. പ്രത്യേകമായ പാപം ദൈവവുമായി നാം വിശ്വസ്തരായിരിക്കണം. നാം ആരായിരിക്കുന്നു, നാം എന്തു ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം പാപികളായിരുന്നു, 1 യോഹന്നാൻ 1:8. ചിലപ്പോൾ ചില കാര്യങ്ങൾ നാം മൂടിവെക്കാൻ ശ്രമിക്കും. നിശബ്ദമാകുന്നതിലൂടെയും പാപം ചെയ്യുന്നു എന്ന് എടുത്തു പറയുന്നു. ചില കാര്യങ്ങൾ പറയേണ്ടത് പറയാതിരിക്കുന്നതും പാപമാണ്. ചിലപ്പോൾ നാം ചിന്തിക്കാം, അയ്യോ ഈ വ്യക്തിക്ക് എന്ത് തോന്നും, ഞാൻ പറയുന്ന ആളുമായിട്ട് എനിക്ക് സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്ത് തോന്നും എന്ന് നാം പലപ്പോഴും വിചാരിക്കും. എന്നാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനെ സാക്ഷി പറഞ്ഞേ മതിയാകുള്ളൂ. ഒരു പക്ഷേ നാം പാപം ചെയ്യുന്നത് മനഃപൂർവ്വമല്ല, ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ അത് കുറ്റകരമാണ്. ദൈവിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, അതനുസരിക്കാതിരുന്നാലും കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അത് വെളിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. ഏതെങ്കിലും കാര്യം മറ്റുള്ളവരുടെ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധമനുസരിച്ച് പരിഗണന അനുസരിച്ച് തെറ്റായ കാര്യം മിണ്ടാതെ ഇരുന്നാൽ അതും കുറ്റകരമാണ്. അത് അകൃത്യയാഗം അതിനുവേണ്ടി അർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി നാം വന്നേ മതിയാകുകയുള്ളൂ. ഒരു പക്ഷേ മനഃപൂർവ്വമായിട്ട് നിയമത്തെ നാം ലംഘിക്കുന്നില്ല, എന്നാൽ നമ്മുടെ അജ്ഞതയായിരിക്കും ആ ലംഘനത്തിന് കാരണം. എന്നാൽ അത് നമുക്ക് വെളിപ്പെട്ടു വന്നാൽ, ബോധ്യപ്പെട്ടാൽ അതിന് പരിഹാരം കണ്ടേ മതിയാകുകയുള്ളൂ. എന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ നാം നമ്മുടെ പാപത്തെ ഏറ്റുപറയണം. ആ പാപത്തെ ഏറ്റുപറയാതെ അതിനെ മൂടിവെച്ചാൽ ദൈവത്തിനെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അകൃത്യാഗം ആവശ്യപ്പെടുന്ന കാര്യം മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും നമുക്കത് മനസ്സിലായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം വരുത്തുക. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.